ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലബേണം ഫോർ മൈ ഹെഡ് തംസ്ലാവോ ആണ് എഴുതിയിട്ടുള്ളത്. അതൊരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള സമ്മറി നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓതർ ആയിട്ടുള്ള തംസ്ല ആവോനെ കുറിച്ചിട്ട് നോക്കാം. ഡോക്ടർ തംസ്ല ആവോ ഈസ് എ നാഗാലാൻഡ്സ് മോസ്റ്റ് എമിനൻറ്റ് ഫോക്ലോറിസ്റ്റ്, അക്കാദമിക് ഓതർ ആൻഡ് എത്നോഗ്രാഫർ കേട്ടോ. നാഗാലാൻഡിലുള്ള ഏറ്റവും വൺ ഓഫ് ദ എമിനൻ്റ് ആയിട്ടുള്ള ഫോക്ലോറിസ്റ്റ് ആണ്. ഫോക്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാടോടി പാട്ടുകാരി എന്നാണ്. അതുപോലെ അക്കാദമിക്കാണ്. അക്കാദമിക് എന്ന് പറഞ്ഞാൽ എന്താ, വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു ഓതർ ആണ്. അതുപോലെ എത്നോഗ്രാഫറും ആണ് കേട്ടോ. അവർക്ക് അവരുടെ പാരൻസിന് വളരെ ചെറിയ ഏജിൽ തന്നെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ അവളുടെ കരിയർ അവൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു പോയറ്റ് ആയിട്ടാണ്. ഷീ ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് റിസീവ്ഡ് മെനി അവാർഡ്സ് കേട്ടോ. മെനി ഓഫ് ഹർ ബുക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അതർ ലാംഗ്വേജസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓതറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സമ്മറിയിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലുള്ള ഒരു മെയിൻ കഥാപാത്രം, മെയിൻ ക്യാരക്ടർ ആരാണ്, ലെൻഡീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള, കുറച്ചൊക്കെ പ്രായം ചെന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് അവളുടെ ഗാർഡനിൽ കൊന്നമരം, ലബേൺ ട്രീസ് ഉണ്ടാവാൻ ഭയങ്കര ആഗ്രഹമാണ്. അവൾ ഒരുപാട് ഗാർഡനിലൊക്കെ കാണുമ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ അങ്ങനെ ചോദിക്കാം. അപ്പോൾ അവൾ എന്താണ് അതിൻ്റെ ആൻസറായിട്ട് അവൾ പറയുന്നത്, ഈ ഒരു കൊന്ന മരത്തിൽ പൂക്കൾക്ക് എന്താണ് ഒരു സ്ത്രീത്വവും എളിമയും ഒക്കെയാണ് ആ പൂക്കൾ കാണിക്കുന്നതെന്നാണ്. കാരണം അതേ പോയി തൂങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്, തായോട്ട് ഭൂമിയിലോട്ട് തൂങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം ആ ഒരു പൂവിൻ്റെ എളിമയെയാണ് കാണിക്കുന്നത് എന്നാണ് അവൾ പറയാറ് കേട്ടോ ആൻസർ ചോദിക്കുമ്പോൾ. അങ്ങനെ ഇവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവളുടെ ഗാർഡനിൽ കൊന്ന മരം വേണം, കൊന്ന ചെടി വേണം, തൈ വേണം എന്നൊക്കെ. അപ്പോൾ ഇവളെന്ത് ചെയ്യാണ്, ആദ്യം രണ്ട് സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിത്തുകൾ കൊണ്ടുവന്നിട്ട് ഒരു ആ മതിലിൻ്റെ എഡ്ജിൻ്റെ സൈഡിലായിട്ട് അവൾ കുഴിച്ചിടുകയാണ്. പക്ഷേ ആദ്യത്തെ ആ ഒരു ഇതിൽ അവൾ ഫെയിലാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പുതിയ ഗാർഡനറുണ്ട്. ആ ഗാർഡനർ വീഡ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുപുല്ലുകളാണ് കേട്ടോ. വീഡ്സ് പറിക്കുന്ന കാട്ടുപുല്ലുകൾ പറിക്കുന്ന കൂട്ടത്തിലൂടെ ഈ ഒരു തൈകളും പറിച്ചു കളഞ്ഞു. അപ്പോൾ ആ ഒരു ചെടി പോയല്ല അവിടെ നിന്ന്. ഫസ്റ്റത്തെ ആ ഒരു ഇത് ഫെയിലായിട്ടോ. പിന്നെ രണ്ടാമത് ഇവളെന്ത് ചെയ്തു, പിന്നെയും മൂന്ന് സാപ്ലിങ്സുകൾ, വിത്തുകൾ വാങ്ങിയിട്ട് ഇവൾ മൂന്ന് മൂലക്കയായിട്ട് ഗാർഡൻ്റെ മൂന്ന് മൂലയിലായിട്ട് കുഴിച്ചിട്ടു. പക്ഷേ വീണ്ടും ഫെയിലാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കവ് വന്നിട്ട് അതൊക്കെ തിന്ന് കളഞ്ഞു കേട്ടോ. പിന്നെ വീണ്ടും അവൾ ഒരുപാട് വിത്തുകൾ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് നോക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിലില്ലാത്ത സമയം നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ജോലിക്കാരൻ വന്നിട്ട് നല്ല വിഷമുള്ള DDT ഒന്ന് ആകെ അടിച്ചു. അത് ഒരു സ്പ്രേ, ഒരു മരുന്നാണ്. അതിന് ശേഷം നല്ലപോലെ മഴ പെയ്തു, റെയിൻ ഉണ്ടായിരുന്നു രാത്രി. അങ്ങനെ അവിടെ വെള്ളം കെട്ടി നിന്നു, ഫ്ലഡായി നിന്നു. അപ്പോൾ ബാക്കി എല്ലാ ചെടികളും നശിച്ച പോലെ തന്നെ ഈ ഒരു ലബണം തൈകളും അതിൽ നശിച്ചു പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കൊന്നപ്പൂക്കൾ വേറെ വീട്ടിലൊക്കെ കാണുമ്പോൾ അവൾ ആഗ്രഹിച്ചു, എൻ്റെ വീട്ടിലും അത് ഉണ്ടായിരുന്നെങ്കിലേ എന്നൊക്കെ. അങ്ങനെ അവളുടെ ഭർത്താവും കുട്ടികളൊക്കെ വിചാരിച്ചു ഇവയ്ക്ക് ഈ ഒരു ലബേണം ഫ്ലവേഴ്സിനോട് ഒരു സ്നേഹമാണ്, ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ഒരിക്കലും അവളുടെ ഭർത്താവിന് പെട്ടെന്ന് അസുഖം വരികയും ഉറക്കത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ മരിക്കുന്ന സമയത്ത് സംസ്കാര ചടങ്ങിൽ നമ്മുടെ ലെൻഡീനയും പങ്കെടുത്തു. അങ്ങനെ ലെൻഡീന പങ്കെടുത്ത് അന്ന് അവിടെ ടോം സ്റ്റോൺസിലാണല്ലേ, അതായത് സിമെൻറ്റും മാർബിളൊക്കെ വെച്ചിട്ട് ഉള്ള ടോം സ്റ്റോൺസ് കെട്ടിയിട്ടാണ് മറവ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൾ ചിന്തിച്ചു, ഈ എന്തിനാണ് ഈ ടോം സ്റ്റോൺസ്, ഇത് കുറച്ച് കഴിഞ്ഞാൽ കാടൊക്കെ കെട്ടി ആളെ തന്നെ അറിയാതാവില്ലേ, പേരും ഒന്നും കാണാതാവും. അപ്പോൾ അവൾ വിചാരിച്ചു, ആ ഒരു പ്രാർത്ഥനാ ചടങ്ങിലാണ് കേട്ടോ, അവൾ വിചാരിച്ചു ഞാൻ മരിക്കുമ്പോൾ ഒരു ടോം സ്റ്റോണ് വേണ്ട, പകരം എന്ത് മതി, ഒരു കൊന്ന ചെടി മതി എൻ്റെ അരികിൽ എന്നാണ് അവൾ വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവളിങ്ങനെ ചിരിക്കുകയാണ്. ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലുണ്ട്. പക്ഷേ എന്താണ്, പ്രാർത്ഥനേൻ്റെ ചടങ്ങാണല്ലേ, ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേഗം സങ്കടം അഭിനയിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ അവൾക്ക് ഒരാൾ വേണമായിരുന്നു. അപ്പോൾ അവളുടെ മക്കളോടൊന്നും ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ അതിനവൾ കണ്ടെത്തിയ ആളാണ് ആര്, അവരുടെ വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ബാബു എന്ന പേരുള്ള ഒരാൾ കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ബാബുവിൻ്റെ പേര് ബാബു എന്നല്ല, മാപ്പു എന്നാണ്. പക്ഷേ ലെൻഡീനയുടെ ഗ്രാൻഡ്സണ് അവൻക്ക് മാപ്പു എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ലായിരുന്നു കൊച്ചായപ്പോൾ. അവൻ എന്ത് ചെയ്തു, എന്താണ്, ബാബു എന്നാണ് പ്രൊണൗൺസ് ചെയ്തത്. അപ്പോൾ അതാണ് വീണ്ടും പിന്നീട് എല്ലാവരും ആ ഒരു ബാബു എന്നാണ് എല്ലാവരും വിളിച്ചത് കേട്ടോ. അങ്ങനെയാണ് ബാബു എന്നുള്ള നെയിം കിട്ടിയത്.
അപ്പോൾ അവൾക്ക് അദ്ദേഹത്തെയാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരാളായിട്ട് തോന്നിയത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുകയാണ്, അയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം എവിടെയാണ് കൊന്ന ചെടി വെക്കേണ്ടത് എന്ന്. അപ്പം എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ആ ഒരു കൊന്ന ചെടി പൂത്തിട്ടുള്ള ആ ഒരു സംഭവം കാണണം. പൂത്തുലഞ്ഞ് നിൽക്കുന്ന ആ ഒരു കൊന്ന ചെടി ഇവൾക്ക് കണ്ടിട്ട് വേണം മരിക്കാൻ. അങ്ങനെ ഒരു കണ്ടീഷനും കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇവള് ബാബുവിനെയും കൂട്ടിയിട്ട് പോവുകയാണ് സെമിറ്റേറിയിലേക്ക്. അങ്ങനെ ഇവക്കൊരു സ്ഥലം റിസർവ് ചെയ്യണം. അതെങ്ങനത്തെ സ്ഥലമാണ്, ആരുടെ ശല്യമൊന്നും ഇല്ലാത്ത, കുറേ കാലമായിട്ട് യാതൊരു വിധ പ്രവർത്തനമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവക്ക് വേണ്ടത്. അപ്പോൾ ബാബു വിചാരിച്ചെന്താ ഇവക്ക് വട്ടാണെന്ന് കേട്ടോ. അങ്ങനെ ബാബു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു സ്ഥലം നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് നമ്മുടെ മൂത്ത മകന്, അവളുടെ മൂത്ത മകന് കൊടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം അവൾ കണ്ടുവച്ച ആ ഒരു സ്ഥലം അവൾക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗൺ കമ്മിറ്റിയിൽ നിന്ന് സമ്മതം എഴുതി വാങ്ങണം. അപ്പോൾ ബാബുവിൻ്റെ മരുമകനുണ്ട്, അദ്ദേഹം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്മിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ പേര് ചെയ്തേണ്ടി വരും അല്ലേ. അങ്ങനെ പേര് വെളിപ്പെടുത്താൻ നമ്മുടെ ലെൻഡിനൊക്കെ താല്പര്യമില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, ആ ഒരു സെമിത്തേറിയയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലമുണ്ട്, അതായത് ഇനി വരുന്ന കാലത്ത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും സെമിത്തേരി. അപ്പോൾ ആ ഒരു സ്ഥലം ഇപ്പോൾ തന്നെ വാങ്ങിയിട്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ചൂസ് ചെയ്യാം എന്നവൾ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവൾ സ്ഥലം വാങ്ങിക്കുന്ന കാര്യം ബാബുവിനെ തന്നെ ഏൽപ്പിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഒരു ആള് വരുന്നത്. ആ ആളെ പേരാണ് കലോങ് എന്ന് കേട്ടോ. അപ്പോൾ ആ കലോങ് എന്ന് പറയുന്നത് ലെൻഡിനയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് കലോങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലോങ് ഈ ഇദ്ദേഹം മരിച്ചല്ലോ, ഭർത്താവ് മരിച്ചല്ലോ. അപ്പോൾ ആ ഒരു ദുഃഖ വാർത്ത പങ്കിടാൻ വേണ്ടിയിട്ട് വന്നതാണ്, സങ്കടത്തിൽ പങ്കിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ മുഖത്ത് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ലെൻഡിന അത് എന്താണ് വിഷമം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പണത്തിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് സെമിത്തേരിയുടെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട്, പക്ഷേ ആരും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അത് എങ്ങനെയായിട്ടും അത് വിറ്റ് പോകുന്നില്ല, കാരണം ആരും സെമിത്തേരിൻ്റെ അടുത്തുള്ള സ്ഥലം ഒന്നും വാങ്ങില്ല അല്ലേ. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാണ് ഞാനത് പറയുമ്പോൾ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ ലെൻഡിനക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എന്താണ്, അവൾ വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്കൊരു സ്ഥലം അവിടെ വാങ്ങണമെന്നല്ലേ. അങ്ങനെ അവൾ ഈ കാര്യങ്ങൾ എങ്ങനത്തെ സ്ഥലമാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവളെന്ത് ചെയ്തു, ഇവളവനോട് പറഞ്ഞു ഞാൻ ആ സ്ഥലം വാങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കലോങ് വിചാരിച്ചത് അവനെ സഹായിക്കാനായിരിക്കും എന്നാണ്. പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കലോങ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വിറ്റു. വിൽക്കുകയെന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹം കുറച്ച് വില കുറഞ്ഞിട്ടൊക്കെ ആയിരുന്നു, കാരണം എങ്ങനെയെങ്കിലും എടുത്തു പോയാൽ മതി എന്നായിരുന്നു, കിട്ടുന്ന പൈസയ്ക്ക് എന്നാണ്. പക്ഷേ ഇവക്കൊരാവശ്യം ഉണ്ടെന്ന് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു, ഒരുപാട് വില കൂട്ടിയിട്ട് കൊടുത്തു കേട്ടോ. പക്ഷേ എന്താണ്, ഇവളെന്ത് ചെയ്ത് അതങ്ങനെ വാങ്ങുകയും ചെയ്തു. അങ്ങനെ അവൾ സ്ഥലം വാങ്ങി ബാബുവിനോട് പറഞ്ഞു അതിന് ചുറ്റും ഒരു ഫെൻസ്, ഒരു മതിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്താണ് അവളുടെ മക്കൾ ഈ ഒരു കാര്യം അറിഞ്ഞത് കേട്ടോ. ഈ ഇവളുടെ ഇങ്ങനെ ഒരു പ്ലാനുണ്ട് എന്നുള്ള കാര്യം അവരറിഞ്ഞത്. അപ്പോൾ അവരറിഞ്ഞപ്പോൾ ആകെ അവർക്ക് ആകെ പരിഭ്രാന്തരായി. അപ്പോൾ അവൾ പറഞ്ഞു ഇത് എനിക്കും ബാബുവിനും കൂടി മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഇനി നിങ്ങളോടും കൂടി പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ബാക്കി എല്ലാവരും സമ്മതിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ മൂത്ത മരുമകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എന്തുകൊണ്ടാണ് ബാബുവിന് ഇത്രയധികം ട്രസ്റ്റ് ചെയ്യുന്നത്, ഇത്രയധികം വിശ്വസിക്കുന്നത് എന്ന്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിക്കാൻ മാത്രം എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചു അവൾ. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ ലെൻഡിനൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവൾ പറഞ്ഞത് പണ്ടിവരുടെ ഫാദർ, അതായത് ലെൻഡിനയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ആ ഒരു സമയത്ത് ഇവർ തർക്കം ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം ആരാണ് സംസ്കാരത്തിൻ്റെ ചിലവെടുക്കുക എന്നുള്ളതാണ്. അതായത് അച്ഛനെ സംസ്കരിക്കുമ്പോൾ ആ ഒരു ചിലവുകൾ ആരാണ് എടുക്കുക. നമ്മൾ ടോം സ്റ്റോൺ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സിമെൻറ്റ് പിന്നെ ഗ്രാനൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലേ. അപ്പോൾ ആ ഒരു ചിലവൊക്കെ നമ്മൾ രണ്ടുപേരുടെ ഹസ്ബൻഡ് എടുക്കണം എന്ന് മൂത്ത മരുമകൾ വന്നിട്ട് ഇളയവളോട് പറയാണ്. അപ്പോൾ ഇളയവള് പറയാണ് ഞാൻ തരില്ല, ഞാൻ ഈ കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പറയേ ഇല്ല. അതുമാത്രമല്ല ഒരു ചില്ലി കാശ് പോലും
പോലും എൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല്ല എന്ന് അവൾ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭാഷണം അന്ന് ലെൻറ്റീന ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. അപ്പോൾ അത് വളരെ രഹസ്യമാക്കി വെച്ചായിരുന്നു, അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതെന്ത് ചെയ്യാണ്, ആ ഒരു കാര്യം ലെൻറ്റീന ഇവിടെ എടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ആരുടെയും പണം ചിലവഴിച്ചിട്ടില്ല, എനിക്കൊരു ഹെഡ് സ്റ്റോണും വേണ്ട. അപ്പോൾ ഇത് കേട്ടപ്പോൾ മരുമക്കളാകെ അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം അവർ വിചാരിച്ചിരുന്നത് അവരുടെ ആ ഒരു തർക്കം ആരും കേട്ടിട്ടില്ലായിരുന്നു എന്നാണ് കേട്ടോ. അങ്ങനെ ലെൻറ്റീന ഈ ഒരു സ്ഥലം വാങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ത്, ഇപ്പോൾ ടൗൺ കമ്മിറ്റിക്കാരെ എൻ്റെ അടുത്ത് ഇപ്പോൾ വരും എന്ന്. അതിനുള്ള കാരണം എന്താണ്, അങ്ങനത്തെ സ്ഥലം, അതായത് പള്ളിയുടെ അടുത്തുള്ള സ്ഥലമോ അങ്ങനെ മതപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങാനുള്ള അവകാശമുള്ളത് കമ്മിറ്റിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവളൊരു നിയമപരമായിട്ടുള്ളൊരു രേഖ തയ്യാറാക്കിയിരുന്നു. ആ രേഖ പ്രകാരം അവൾ ഈ ഒരു സ്ഥലം ടൗൺ കമ്മിറ്റിക്ക് സംഭാവന ആയിട്ട് കൊടുക്കും എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 4 കണ്ടീഷൻസുകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ്. ആ കണ്ടീഷൻസുകൾ ഞാൻ വായിച്ചുതരാം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ആ സ്ഥലം പുതിയ സെമിത്തേരി എന്ന് വിളിക്കപ്പെടണം എന്നാണ്. അത് മാത്രമല്ല, എല്ലാവർക്കും അതിൽ സംസ്കരിക്കപ്പെടാനുള്ള അർഹതയുണ്ട്. പക്ഷെ അവിടെ എന്ത് പാടില്ല, ഹെഡ് സ്റ്റോൺസുകൾ ഉയർത്താൻ പാടില്ല, പകരം എന്ത് വേണം, പൂ ഉണ്ടാവുന്ന മരങ്ങൾ മാത്രമേ അവിടെ പാടുള്ളൂ എന്നാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ കേട്ടോ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ആ സ്ഥലം സംഭാവന ചെയ്ത ആൾ, അതായത് അവൾ തന്നെയാണ്, അവൾ ഏത് സ്ഥലമാണോ അവൾക്ക് വേണ്ടി ആ ഒരു സ്ഥലം അവൾ ചൂസ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷന്. ഇനി മൂന്നാമത്തേത് എന്താണ്, എല്ലാ പ്ലോട്ടുകൾക്കും നമ്പറിടും, അത് കമ്മിറ്റിയുടെ രജിസ്റ്ററിൽ അവ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് കേട്ടോ. ഇനി നാലാമത്തെ എന്താണ്, ഈ പറഞ്ഞ വ്യവസ്ഥകൾക്കൊക്കെ നല്ല പ്രചാരണം കൊടുക്കണം, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ടൗൺ കമ്മിറ്റി രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ ഈ 4 കണ്ടീഷൻസുകളും പഠിച്ചു വെക്കുക. അങ്ങനെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർക്ക് തൃപ്തിയായി, അവരും ഈ കണ്ടീഷൻസുകളൊക്കെ പാലിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലെൻറ്റീനാവുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കണ്ടെത്താണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് അവളും ബാബുവും കൂടി ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഒരു കൊന്നമരം നട്ടു കേട്ടോ. അങ്ങനെ മെയ് മാസമൊക്കെ വന്നപ്പോൾ അവളുടെ കൊന്നമൊരു നല്ല പോലെ വളരാൻ തുടങ്ങി. അത് ശരിക്കും വളർന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ബാബു ആ ഒരു സമയത്ത് തന്നെ അവൾ വന്ന് അറിയിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഒരുപാട് പ്രായമായി തുടങ്ങി. അവൾ കാലിൽ ചെരിപ്പോ തലയിൽ ഷോളൊന്നും ഇടാതെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയ ഒരു സ്ഥിതിക്ക് സെമിറ്റേരിയിൽ ചില സംഭവങ്ങൾ നടന്നു. അതായത് അവൾ നട്ടിട്ടുള്ള 2 കൊന്നമരങ്ങളുണ്ടായിരുന്നു, ലബൺ ട്രീസുകൾ. അതിൽ ഒന്ന് ഉണങ്ങുകയും ചെയ്തു, പക്ഷെ ഒന്ന് നല്ല പോലെ തയ്ച്ച് വളരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ബാബുവിന് ലെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പേടി, കാരണം അത് കേട്ടിട്ട് അവളിന് കൂടുതൽ ആവശ്യമുണ്ടായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ. അതുമാത്രമല്ല, ആ പൂത്തിട്ടുള്ള നല്ല പോലെ പൂത്ത് നിൽക്കുന്ന ആ ഒരു കൊന്ന മരം എന്തെങ്കിലും കാരണത്താൽ നശിച്ചു പോയാൽ അത് അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാക്കും. പിന്നെ അതുമാത്രമല്ല, ഈ പൂക്കൾ കാണുമ്പോൾ അവൾക്ക് വിഷമാവില്ലേ, കാരണം അവൾ വിചാരിക്കും ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയാൻ സമയമായല്ലോ എന്നും കൂടി അവൾ വിചാരിച്ച അവൾക്ക് വിഷമാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ലെൻറ്റീനയുടെ അവളുടെ അദ്ദേഹത്തിൻ്റെ ബാബുവിൻ്റെ മിസ്ട്രസ്സിൻ്റെ ആ ഒരു ആഗ്രഹം സ്വപ്നം സാധിച്ചല്ലോ എന്നുള്ളതായിരുന്നു സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മുടെ ലെൻറ്റീനയുടെ സ്വപ്നം സാധിക്കുകയാണ്. അതായത് ആ കൊന്നമരം നിറയെ മഞ്ഞപ്പൂക്കൾ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത ലെൻറ്റീനയോട് പറയാൻ വേണ്ടിയിട്ട് ബാബു ഓടി വന്നതും ഡോറ് തുറന്നപ്പോഴേക്കും അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ആർക്ക് മനസ്സിലായിട്ടുണ്ട്, ലെൻറ്റീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജോലിക്കാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആ ഒരു പൂക്കളുടെ ആ ഒരു കാഴ്ച, പൂത്തിലഞ്ഞ് നിൽക്കുന്ന ആ ഒരു പൂക്കളൊക്കെ കണ്ടു. അങ്ങനെ പിന്നീടുള്ള ഒരാഴ്ച അവൾ അവളുടെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു, പുറത്തൊന്നും പോകാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ വേലക്കാരുടെ സഹായമൊന്നും ഇല്ലാതെ അവളുടെ റൂം അവൾ സ്വന്തമായിട്ട് തന്നെ വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ആ ജോലിക്കാരോട് പറഞ്ഞു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനും അതുപോലെ എനിക്ക് കുളിക്കാനും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവളോട് പറഞ്ഞു, എനിക്കിന്ന് അത്തായം ഫുഡ് കുറച്ച് നേരത്തെ വേണം എന്നും കൂടി പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വേലക്കാരി ജോലിക്കാര് ചായയുമായിട്ട് വന്ന സമയത്ത് വാതിൽ മുട്ടിയപ്പോൾ അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അതായത് അവൾ ആ സമയം മരിച്ചിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടി വന്നു, ബാബു ഒഴികെ എല്ലാവരും ഓടി വന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ബാബു എന്തായിരുന്നു ചെയ്തിരുന്നത് ആ സമയം, അവിടെ അടുത്തുള്ള ഒരു തൂണിൽ ചാരി നിന്നിട്ട് ഒരു കൊച്ചുകുട്ടി കരയുന്ന പോലെ കരയായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ എല്ലാ കൊല്ലവും ഈ മാസത്തിൽ ആ ഒരു കൊന്നമ്പരം പൂത്തുലയും. അതുമാത്രമല്ല, ആ ഒരു സെമിത്തേരിയിൽ കല്ലുകൊണ്ടുള്ള ശ്മശാനങ്ങളോ മാർബിൾ ഇട്ടിട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ എന്താണ്, ഫുള്ള് പൂക്കളും മരങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ.
ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.